എല്ലാവർക്കും നമസ്കാരം. ജർമ്മൻ കോർണറിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എന്റെ പേര് സെബിൻ മാത്യു. ഇന്ന് നമ്മൾ ഒരു ഫുൾ ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ പോവാണ്. അത് ഓവനിൽ വെച്ചു. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കാണാം. നമ്മുടെ ഗ്രില്ല് ചിക്കൻ ചെയ്യാനായിട്ട് നമ്മുടെ ചിക്കൻ നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവനെ അങ്ങ് ശരിക്കും മസാല അങ്ങ് പുരട്ടിയിടുക. സോ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡിയാണ്. നമ്മൾ ഇതിനു വേണ്ടി ചേർക്കാനുള്ള മസാലയും ഇവിടെ റെഡിയാണ്. അപ്പൊ നമുക്ക് ഈ മസാല എല്ലാം കൂടെ ഒന്ന് കൂട്ടാം. മസാല കൂട്ടൊന്ന് റെഡിയാക്കിയിട്ട് നമുക്ക് ചിക്കനിലോട്ട് അങ്ങ് പുരട്ടി വെക്കാം. അപ്പൊ ഇതിനു വേണ്ടി ഞാൻ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ചില്ലി പൗഡറാണ്. 1/2 ടീസ്പൂൺ ഗരം മസാല. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. പിന്നെ 1/2 സ്പൂൺ തൈര്. പിന്നെ 1 നാരങ്ങ നമുക്ക് പിഴിഞ്ഞൊഴിക്കാം. കുറച്ച് ഓയില്. അത് ഈ ചിക്കൻ മാഗ്നേറ്റ് ചെയ്യുമ്പോഴത്തേനും ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഓയില് ചേർക്കുന്നത്. സോ നമുക്കിതെല്ലാം കൂടെ ഒന്ന് കൂട്ടാം. നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല കൊട്ട് നമുക്ക് ഈ ചിക്കനിലോട്ട് നല്ലപോലെ അങ്ങ് പേസ്റ്റ് ചെയ്യാം. ഈ ഓരോ വെട്ടിട്ടേക്കുന്നതിൻ്റെ ഇടയിലേക്കെല്ലാം നല്ലപോലെ നല്ലപോലെ തേച്ച് കൊടുക്കണം. ഏകദേശം നമ്മൾ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിവനെ ഒന്ന് മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. നമ്മൾ 1 ദിവസമാണ് വെക്കുന്നത് എന്ന് വെച്ചാൽ ഇപ്പം നമ്മളിവിടെ ഒരു ഇന്ന് വൈകുന്നേരമായി. അപ്പം നാളെ വൈകുന്നേരം വരെയാണ് നമ്മളിവനെ മാഗ്നേറ്റ് ചെയ്യാൻ വെക്കുന്നത് എന്ന് വെച്ചാൽ ഒരു ഫുൾ നൈറ്റ് ഫുള്ള് നമ്മൾ ഇവനെ മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. എന്നാലായിരിക്കും കുറച്ചുകൂടെ നല്ല രീതിയിൽ ഇതിൻ്റെ മസാലയൊക്കെ ഇതിനകത്ത് പിടിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ നമ്മുടെ ചിക്കൻ നല്ലതായിട്ട് മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതിനെ ഏകദേശം ഇന്നൊരു രാത്രി നാളത്തേക്കാണ് നമ്മളിത് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് രാത്രി മൊത്തം നമ്മൾ ഇതിനെ മാഗ്നേറ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൻ്റെ അകത്ത് വെക്കുകയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ചിക്കൻ നമ്മൾ മസാലയൊക്കെ പുരട്ടി മാഗ്നേറ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ചിക്കൻ മാത്രം പോരല്ലോ, നമുക്കിതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു നാൻ കൂടെ ഉണ്ടാക്കാം. അപ്പം നാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കാണാം. അപ്പോൾ നമുക്ക് ഇനി നാൻ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പം നാൻ ഉണ്ടാക്കാനായിട്ട് ഞാൻ പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഇട്ടേക്കുന്ന ഈസ്റ്റാണ്. ഈ നാൻ നാളെ ആകുമ്പോഴത്തേന് പൊങ്ങി വരാൻ വേണ്ടി അപ്പോൾ ഈസ്റ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് മൈദയാണ്. നമുക്കൊരു 1/4 കിലോ, ഇത് 1 കിലോയുടെ മൈദയാണ്. നമുക്കൊരു 1/4 കിലോ മതി. പിന്നെ പാല്, വെള്ളം, 1 മുട്ട, എണ്ണ, പഞ്ചസാര, ഉപ്പ്, ഇതൊക്കെയാണ് നമുക്ക് നാൻ ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ മുട്ട ഈ പാത്രത്തിലേക്ക് പൊട്ടിച്ചിട്ടേക്കാം. ഇത് നമുക്കൊരു 1/4 സ്പൂൺ പഞ്ചസാര, 1/4 സ്പൂൺ ഉപ്പ്, പിന്നെ നമുക്ക് ഈ 1 ഗ്ലാസ് പാല്, പിന്നെ നമുക്കൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതിയാവും.
നിങ്ങളുടെ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ മൈദയിൽ വെള്ളം കൂടിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് പിന്നെ മേക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ മാവ് സെറ്റായിട്ടുണ്ട്, നല്ല രീതിയിൽ നല്ല ഇതായിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മേളിലോട്ട് ശകലം ഓയിൽ ഒഴിച്ച് നമുക്ക് അടച്ച് വയ്ക്കാം. ഒരു സ്വല്പം ഒഴിച്ചാൽ മതിയായിരിക്കും നമുക്കിതിൻ്റെ ഫ്രണ്ടിൽ ഒക്കത്തെല്ലാം ഒന്ന് തേക്കാൻ വേണ്ടി മാത്രം. അത് ഈ ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളീ തേക്കുന്നത്. ഇത് നമുക്കിനി അടച്ച് വെച്ചിട്ട് നാളെ ആകുമ്പത്തേനും ഇത് പൊങ്ങും. നാളെ ആകുമ്പത്തേനും നമുക്കിത് റെഡിയാക്കാം. അപ്പോൾ നമ്മളിനി ഇത് അടച്ച് വെക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ട് മാഗിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ നല്ല ഒരു ദിവസം ഫുള്ള് ചിക്കൻ മസാല എല്ലാം പുരട്ടി ഫ്രിഡ്ജിലേക്ക് നമ്മൾ മാഗിനേറ്റ് ചെയ്യാൻ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ചിക്കൻ മാഗിനേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ്റെ ഒപ്പം നമ്മൾ റെഡിയാക്കിയതാണ് ഞാൻ വേണ്ടി മാവ് കുറച്ച് വെച്ചായിരുന്നു, അതും നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനിലോട്ട് ഒരു ലെയറ് മസാല വേണം പുരട്ടാം. അതാകുമ്പോൾ കുറച്ചുകൂടെ നല്ല ടേസ്റ്റി ആവും. അപ്പോൾ ഓൾറെഡി ചിക്കനിലേക്ക് മസാല എല്ലാം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ശകലോടെയും മസാലയോടെ തേച്ചിട്ട് നമുക്ക് ഓവനിൽ വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഓവൻ ഒന്ന് ഹീറ്റ് ചെയ്യണം. ഒരു 10 മിനിറ്റ് ഹീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് എന്നിട്ട് വേണം ചിക്കൻ ഇതിലേക്ക് വെക്കാനായിട്ട്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഓവനിലോട്ട് വെക്കുന്നതെന്നും ചിക്കൻ മാഗിനേറ്റ് ചെയ്തതെന്നും നോക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മുടെ ഈ ഓവൻ ഒന്ന് ഹീറ്റ് ചെയ്യാൻ പോവാണ്. നമ്മൾ 10 മിനിറ്റ് വെച്ചോണ്ടാണ് ഈ ഓവൻ ഒന്ന് ഹീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഓവൻ അവിടെ നമ്മൾ ഹീറ്റ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതാവുന്ന സമയമുണ്ട് നമുക്ക് നമ്മുടെ ചിക്കനെ ഒന്നുകൂടി ഒന്ന് മാഗിനേറ്റ് ചെയ്യാം. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇന്നലെ ചേർത്ത പോലെ തന്നെ 2 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുകയാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ വെച്ച് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും, പിന്നെ ഇതിനാവശ്യത്തിനുള്ള ഉപ്പും. ഓൾറെഡി നമ്മൾ ഇന്നലെ കുറച്ച് ഉപ്പ് ഇതിലേക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിത് നല്ല രീതിയിലൊന്ന് ചെയ്യാം. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ചിക്കനിലോട്ട് ചെയ്യാം. ഇതാണ് നമ്മൾ ഇന്നലെ ഇത് ചെയ്യാൻ വേണ്ടി മസാല എല്ലാം പുരട്ടി വെച്ച ചിക്കൻ ഇതാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു ലെയറോടെ കൊടുക്കാം. ഓൾറെഡി ഇതിലേക്ക് മസാല എല്ലാം നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ചേർക്കുമ്പോൾ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ മസാലയോടെ ഇതിലേക്ക് തേക്കാം. ഇതിൻ്റെ 2 സൈഡിൽ നമ്മൾ നല്ലപോലെ മസാല നമ്മൾ നല്ലപോലെ മസാല തേച്ച് വെച്ചിരിക്കുകയാണ് നമ്മുടെ ചിക്കനെ. ഇനി നമുക്ക് നമ്മുടെ ഓവൻ ഒന്ന് ഹീറ്റായി വരുമ്പോൾ നമുക്ക് ഓവനിലോട്ട് വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഓവൻ ഹീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ നമുക്ക് ഇതിലേക്ക് വയ്ക്കാം. ഒരു 20 മിനിറ്റ് ആണ് നമ്മൾ ആദ്യം വെക്കുന്നത്, എന്നിട്ട് നമ്മൾ മറച്ച് വെക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ നാൻ ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മുടെ ചിക്കൻ ആയി വരുന്ന സമയമുണ്ട്. അപ്പോൾ നമ്മൾ നാനിന് വേണ്ടിയുള്ള ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പൊടി, കുറച്ച് വെളിച്ചെണ്ണയും
പിന്നെ നമ്മൾ ചീസ് നാനാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ ഈ മാവിലേക്ക് ചീസ് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ പരത്താൻ പോകുന്നത്. അപ്പം ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്കൊരു ഉരുളയുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ചീസ് മിക്സ് ചെയ്തിട്ട് മാവൊന്ന് മിക്സ് ചെയ്യാം. കുറച്ച് എണ്ണ എടുത്ത് പരത്തിട്ട് അത് ഞാൻ പരത്താം. നമുക്ക് പല ഷേപ്പിൽ നമുക്ക് ഞാൻ ഡിസൈൻ ചെയ്യാം കേട്ടോ, നമ്മുടെ ഇഷ്ടത്തിനാണ്. നമ്മൾ റൗണ്ട് ഷേപ്പിലാണ് ആദ്യത്തെ ഞാൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ നാൻ നമ്മൾ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ പാനിലോട്ട് വെച്ചങ്ങ് ചെയ്തെടുക്കാം. നമുക്ക് ഹോൾ ഇട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ ഇത് ഈസ്റ്റ് കെട്ടിടുള്ളതുകൊണ്ട് ഇത് പൊങ്ങും. നമ്മുടെ ഈ പൂരി ഒക്കെ പോലെ ഇങ്ങനെ പൊങ്ങി വരും. ചെറിയ ചെറിയ ഹോൾ ഇട്ട് കൊടുക്കാം. നമ്മുടെ ഞാൻ ഏകദേശം ആയിട്ടുണ്ട്, ഇത് പെട്ടെന്നാവുന്നതാണ്. സോ നമുക്ക് പിന്നെ ഈ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഭയങ്കര സോഫ്റ്റാണ് കണ്ടോ, ഭയങ്കര സോഫ്റ്റാണ്. അപ്പം നമ്മുടെ ചിക്കൻ ഏകദേശം ഒരു റൗണ്ട് ആയിട്ടുണ്ട്. നമ്മൾ പിന്നെ അങ്ങ് മറിച്ചിടാൻ പോവാണ്. അപ്പോൾ നമ്മൾ ആദ്യം 20 മിനിറ്റ് ആണ് വെച്ചത്. ഇനി നമുക്കൊരു 15 മിനിറ്റോടെ തിരിച്ചു വെച്ചിട്ടൊന്ന് നമുക്ക് സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതിനെ നീളത്തി പരത്താം. സോ നമ്മളിങ്ങനെ നീളത്തി പരത്തിയിട്ട് നമുക്ക് ഇങ്ങനെ എടുത്ത് നേരത്തെ ഇട്ട് പോലെ തന്നെ ഓരോ ലെയർ ഇട്ട് കൊടുക്കും. ആ കത്തി ഉപയോഗിച്ചാണ് ചിക്കൻ മറിച്ചിട്ട്, അതാണ് ആ ചിക്കൻ്റെ മസാലയാണ് ഇതിലേക്ക് വന്നത്. കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവനെ എടുത്ത് പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ ഭക്ഷണം എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മളതെല്ലാം ടേബിളിലോട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് ഇതാണ് നമ്മുടെ ചിക്കനും നാനും, പിന്നെ നമ്മളൊരു മാങ്ങാച്ചാറും മോരുകറിയും ചോറെല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ ഒന്ന് കട്ട് ചെയ്യാം. നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. അതാണ് നമ്മൾ ഒരു പിടുത്തം പിടിച്ചപ്പോഴേ അങ്ങ് വിട്ടു പോരുന്നുണ്ട് സംഗതികളൊക്കെ. ഓരോ പ്ലേറ്റിലോട്ട് ഇപ്പോഴേ അങ്ങ് മാറ്റി വയ്ക്കാം. എന്നാണ് അടിപൊളിയായിട്ട് ബന്ധപ്പെട്ട
ഓക്കെ, നമ്മുടെ ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പൊ അത് ഇവിടെ കഴിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് അവർ പറയുന്നതായിരിക്കും. എങ്ങനെയുണ്ട് ചേച്ചനെ? അടിപൊളി, സ്പൈസി ചിക്കനൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന? അടിപൊളി. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ. അപ്പം മറ്റൊരു മനോഹരമായിട്ടുള്ള വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.